ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോപ്പർ സ്മിത്ത് ബാർബെറ്റ് അഥവാ ചെമ്പുകൊട്ടി. ക്രിംസൺ ബ്രെസ്റ്റഡ് ബാർബെറ്റ് എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കോപ്പർ സ്മിത്ത് ബാർബെറ്റ് അഥവാ ചെമ്പുകൊട്ടി. ക്രിംസൺ ബ്രെസ്റ്റഡ് ബാർബെറ്റ് എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. സൈലോപോഗോൺ ഹീമോസെഫാലസ് എന്നതാണ് ശാസ്ത്രനാമം. ചെമ്പുകൊട്ടിയെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ രാജ്യങ്ങളായ മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും പൂർവ്വദക്ഷിണ ചൈനയിലും കാണാവുന്നതാണ്. കേരളത്തിലെ സ്ഥിരവാസിയായ ചെമ്പുകൊട്ടി പക്ഷിയെ ഇലപൊഴിയും കാടുകളിലും ആർദ്ര ഇലപൊഴിയും കാടുകളിലും വളർത്തു തോട്ടങ്ങളിലും കുറ്റിക്കാടുകളിലും നാട്ടിൻപുറങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ചെറുപഴങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങൾ ധാരാളമുള്ള ഇടങ്ങളിലും കാണാവുന്നതാണ്. പക്ഷിയുടെ 9 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ സൈലോപോഗോൺ ഹീമോസെഫാലസ് ഇൻഡിക്കസ് എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. പക്ഷിക്ക് ഏകദേശം 15 മുതൽ 17 സെന്റിമീറ്റർ വരെ നീളവും 30 മുതൽ 50 ഗ്രാം വരെ തൂക്കവും ഉണ്ടായിരിക്കും. പക്ഷിയുടെ ശരീരമാകെ പിൻകഴുത്ത് മുതൽ വാലറ്റം വരെയും ചിറകുകളും നല്ല ഒളിയുള്ള പച്ച നിറമാണ്. അടിഭാഗത്ത് ചാരനിറം കലർന്ന കറുത്ത വരകളുമുണ്ട്. പക്ഷിയുടെ കണ്ണിന് ചുറ്റുമുള്ള ചർമ്മത്തിന് രക്തവർണമാണ്. നെറ്റിയും മൂർധാവും ഒളിയുള്ള ചുവപ്പ് നിറം. കണ്ണിന് താഴെയും മുകളിലുമുള്ള മഞ്ഞപ്പൊട്ടുകളെ വേർതിരിക്കുന്ന കറുത്ത കൺപട്ടയുണ്ട്. കൊക്കിന്റെ കീഴ്പോളയുടെ കടഭാഗം മുതൽ കവിൾത്തടത്തിലൂടെ പിൻകഴുത്തിലേക്ക് നീളുന്ന വീതിയുള്ള കറുത്ത പട്ട, ഇവയൊക്കെ കൂടി ബന്ധിപ്പിച്ച് മുഖത്തിന് ചുറ്റും പടരുന്ന കറുത്ത പട്ടയുമുണ്ട്. പക്ഷിയുടെ താടിയും തൊണ്ടയും മഞ്ഞ നിറമാണ്. മാരടത്തിൽ വീതിയുള്ള ചുവന്ന ചന്ദ്രക്കലയുമുണ്ട്. കൊക്ക് തടിച്ചു കൂർത്തതും ബലമുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമാണ്. കാലുകൾക്ക് ചുവപ്പ് നിറം. പെൺപക്ഷിയുടെ നെറ്റിയിലെ ചുവപ്പ് നിറം മങ്ങിയതും മാരടത്തിന് മങ്ങിയ മഞ്ഞ നിറവുമായിരിക്കും. പ്രായപൂർത്തി എത്താത്ത പക്ഷികളുടെ ദേഹത്തിൽ ചുവപ്പ് നിറമൊന്നും കാണുകയില്ല. അവയുടെ കൊക്ക് ചാരനിറത്തിലുള്ളതും തൊണ്ടയിൽ ചാരനിറത്തിലുള്ള നേരിയ വരകളും ഉണ്ടായിരിക്കും. ചെമ്പുകൊട്ടിയുടെ ആഹാരം പ്രധാനമായും ചെറുപഴങ്ങളും കായ്കളുമാണ്. പ്രത്യേകിച്ച് ആൽ, അരയാൽ എന്നിവയുടെ പഴങ്ങൾ. മറ്റ് കാട്ടുജാതി ആലുകളിലെയും വൃക്ഷങ്ങളിലെയും പഴങ്ങളും ഭക്ഷിക്കാറുണ്ട്. പ്രാണികൾ പുഴുക്കൾ, വണ്ടുകൾ, ചിതൽ, പാറ്റകൾ എന്നിവയെയും ഭക്ഷണമാക്കാറുണ്ട്. ചെമ്പുകൊട്ടി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ചെമ്പുകൊട്ടുന്നതുപോലെ നല്ല മുഴക്കമുള്ള ടോങ് ടോങ് എന്ന ശബ്ദമാണ് പക്ഷി പുറപ്പെടുവിക്കാറുള്ളത്. പക്ഷി നിർത്താതെ ഈ ശബ്ദം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഉച്ചസ്ഥായിയിലെത്തിക്കും. മിനിറ്റിൽ 100 മുതൽ 120 വരെ പ്രാവശ്യം ഈ ശബ്ദം ഉരുവിട്ടുകൊണ്ടിരിക്കും. വൃക്ഷത്തിൻ്റെ നെറുകയിലിരുന്ന് സ്വരവൈവിധ്യമില്ലാതെ ഈ പാട്ട് കുറേ സമയത്തേക്ക് തുറന്നുകൊണ്ടിരിക്കും. കൊക്ക് അടച്ചു പിടിച്ച് കൊണ്ട് തല ചെറുതായി പൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടാണ് ടോങ് ടോങ് ശബ്ദം പുറപ്പെടുവിക്കാറുള്ളത്. ഓരോ ടോങ് ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴും പക്ഷിയുടെ തൊണ്ടയുടെ ഇരുവശത്തുമുള്ള ചർമ്മം വീർക്കുകയും അമരുകയും ചെയ്യുന്നത് കാണാം. പക്ഷി ചേക്കേറുന്നതും കൂടുവെക്കുന്നതും മരപ്പൊത്തുകളിലാണ്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലാണ് പ്രജനനം. സാധാരണയായി തറയിൽ നിന്നും 1.5 മുതൽ 15 മീറ്റർ വരെ ഉയരമുള്ളതും ദ്രവിച്ചതോ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നതുമായ മുരുക്ക്, പൂള, മുരിങ്ങ മുതലായവയുടെ വിലങ്ങനെയുള്ള കൊമ്പിന്റെ അടിഭാഗത്താണ് കൂട് തുളച്ചുണ്ടാക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്നാണ് കൂടൊരുക്കുന്നത്. പുതിയ ഒരെണ്ണം കൊത്തി തുരന്നുണ്ടാക്കുകയോ പഴയത് പുതുക്കുകയോ ചെയ്യും. കൂടിന് 3.5 സെന്റിമീറ്റർ മുതൽ 5 സെന്റിമീറ്റർ വരെ വ്യാസവും 15 മുതൽ 80 സെന്റിമീറ്റർ വരെ നീളവും ഉണ്ടാകും. മറ്റ് മരംകൊത്തികളും മറ്റും ഉപേക്ഷിച്ചുപോയ കൂടുകളും ഉപയോഗിക്കാറുണ്ട്. കൂട്ടിൽ 2 മുതൽ 4 വരെ വെളുത്ത മുട്ടകൾ ഉണ്ടാകും. മുട്ട 22 മില്ലിമീറ്റർ നീളവും 15 മുതൽ 19 മില്ലിമീറ്റർ വണ്ണവും ഉണ്ടായിരിക്കും. ഇണപക്ഷികൾ 12-14 ദിവസത്തോളം അടയിരിക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ഇണപക്ഷികൾ തീറ്റും, കൂട് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും. 35 ദിവസത്തോളം പ്രായമായാൽ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് പറന്നുപോകും. കൂടുവിടുന്ന കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി ജീവിക്കും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് ചെമ്പുകൊട്ടിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട കോപ്പർ സ്മിത്ത് ബാർബെറ്റ് അഥവാ ചെമ്പുകൊട്ടി എന്ന പക്ഷിയെ ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.